നമ്മുടെ ഗെയിമിലൂടെ നമ്മുടെ ക്രൊക്കഡൈലും കാണാൻ കേടായിട്ടുണ്ട്. അപ്പൊ ഈ ക്രൊക്കഡൈലിന്റെ ചീറ്റ് കോഡ് കുറെ കൂട്ടർ ചോദിച്ചു, അതൊക്കെ ഞാൻ ഇന്നത്തെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് ഗ്രാനിയും കാണാൻ കേടായിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രാനിയുടെ ചീറ്റ് കോഡും ഇതെപ്പോ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആവുമെന്ന് ഞാൻ ഇന്നത്തെ ഇരുവിളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ തിയേറ്ററും കാണാൻ കേടായിട്ടുണ്ട്. പുതിയൊരു തിയേറ്റർ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പുതിയതായിട്ട് വന്ന ഈ ഒരു തിയേറ്റർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ ഇന്നത്തെ ഇരുവിളിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഗൈസ് വീഡിയോ സ്കിപ്പ് ചെയ്താൽ മാക്സിമം ഗൈസ് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ ഫസ്റ്റ് നമുക്ക് ഇത് മുതലേയും കള്ളക്കൻ്റെ മുതലേടെ ചിറ്റ് കൂടെ എത്രയാണെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മളെ ഗെയിമിൽ നിന്ന് തിയേറ്റർ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്ക്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്ക്, ഞാൻ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിനു ശേഷം നേരെ നമ്മളെ ഗെയിമിനകത്തോട്ട് വരാം. ഗെയിമിനകത്തോട്ട് വന്നിട്ട് നേരെ ഗെയിം സെറ്റിംഗ്സിൽ ജസ്റ്റ് ഒന്ന് കയറി കൊടുക്കാം. ഗെയിം സെറ്റിംഗ്സിൽ കയറിയതിനു ശേഷം നേരെ നമ്മുടെ മോഡ് സ്ലോട്ടിൽ പറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം സ്ലോട്ട് സെലക്ട് ചെയ്യാം. അവിടെ നമ്മളിപ്പോൾ തിയേറ്റർ എന്ന് അടിച്ചു കൊടുക്കണം. ഓക്കെ, തിയേറ്റർ മൂവി തിയേറ്റർ എന്നാണ് ഗൈസ് കൊടുത്തത്. മൂവി തിയേറ്റർ എന്ന് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്ലേ കൊടുക്കുക. പ്ലേ കൊടുത്തിട്ട് ഈ ഒരു സ്ലോട്ടിൽ നമ്മൾ ഈ ഒരു തിയേറ്റർ റൺ അല്ല ഈ ഒരു സ്ലോട്ട് റൺ ചെയ്യിപ്പിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ കോപ്പി ചെയ്ത് വെച്ച് ഫയൽ എടുത്ത് വെച്ചേക്കാം. അതിനുശേഷം നമ്മൾ നേരെ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം. നമ്മുടെ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക, മൊബൈൽ ഫോൺ എടുത്ത് അവിടെ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ ഡാറ്റ ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നമ്മളെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊബൈൽ ഡാറ്റ ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്ത് എനിക്ക് 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഒരു പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പേസ്റ്റ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ എനിക്ക് ഫയൽ ലോഡിംഗ് എന്ന് ഇവിടെ എഴുതി കാണിക്കും. അപ്പോൾ എനിക്ക് ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നേരെ നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക. ഓക്കെ, നെറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക. ഗെയിം റീഫ്രഷ് അടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ജസ്റ്റ് നിങ്ങൾ ഗെയിം ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറി ചെയ്യാൽ മതി. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഒന്നുകൂടെ കയറി വെച്ചാൽ നിങ്ങൾ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാം. വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വെഹിക്കിൾ എടുക്കുക. ഞാൻ ഇപ്പോൾ നമ്മളെ ഇഷ്ടമുള്ളൊരു ബൈക്കാണ് ഗൈസ് എടുത്തത്. നമ്മളാ റോക്കി ബൈക്കാണ് ഞാൻ ഇവിടെ എടുത്തത്. എന്നിട്ട് നിങ്ങൾ നേരെ ജസ്റ്റ് നമ്മളെ ബൈക്ക് എടുക്കുക. ഞാൻ ജസ്റ്റ് കളറൊന്നും ചെയ്ത് 6 GB ആക്കിയിട്ടുണ്ട്. ഞാൻ ഒരു ബൈക്ക് എടുത്തിട്ട് ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോവാ. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ നിങ്ങളും പോയാലും നിങ്ങൾക്കും നമ്മുടെ പുതിയ നമ്മളെ ഗെയിമിലായ ആടായ നമ്മുടെ ഈ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഓക്കെ, പുതിയൊരു ആടായ നമ്മളെ ഒരു മൂവി തിയേറ്റർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഈ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോവാ. ഗോ സ്ട്രേറ്റ്, ഞാൻ ഇങ്ങോട്ടാണ് പോകണം. അങ്ങോട്ട് തന്നെ നിങ്ങളെ പോയാലേ നിങ്ങൾക്കും ഒരു തിയേറ്റർ കിട്ടത്തുള്ളൂ. അണ്ട് നേരെ വിട്ട് പൊക്കോളൂ. ഓക്കെ, അപ്പോൾ കുറേ ദൂരം കഴിയുമ്പോൾ കുറേ ബിൽഡിംഗ് ഒക്കെ ആയി പുതിയൊരു സിറ്റിയിലോട്ട് നമ്മൾ കടക്കുന്നതാണ്. ആ ഒരു സിറ്റിയിലാണ് നമ്മളെ പുതിയ തിയേറ്റർ. ഇതാണ് പുതിയ സിറ്റി നമ്മളെ. അപ്പം ഇവിടെയാണ് കേസ് നമ്മളെ തിയേറ്റർ. ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് നമ്മളെ തിയേറ്റർ എന്ന്. കുറച്ച് ദൂരം കൂടെ അങ്ങോട്ടേക്ക് പോകാനുണ്ട് കേസ്. ഓക്കെ, പോയതിന് ശേഷമേ നമ്മളെ തിയേറ്റർ നമുക്ക് കിട്ടത്തുള്ളൂ. കുറച്ച് ദൂരം കൂടെ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടുണ്ട്. അപ്പം ഫൈനലി കേസ് നമ്മളെ തിയേറ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ തിയേറ്റർ എത്തിയിട്ടുണ്ട്. കുറച്ച് ദൂരം കൂടെ ഉണ്ട് ഗൈസ്. ഓക്കെ, തിയേറ്റർ എത്താനായിട്ട് ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഞാൻ എന്തായാലും കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കുറച്ച് ദൂരം അല്ലേ ഗൈസ്, ഇതാണ് ഗൈസ് നമ്മളെ തിയേറ്റർ. അപ്പോൾ ആ തിയേറ്റർ അകത്ത് കയറി കഴിയുമ്പോൾ വേറെ ലെവൽ ഗൈസ്. നമ്മുടെ ഒറിജിനൽ പക്കാ ഒറിജിനൽ തിയേറ്ററാണ് ഗൈസ് നമ്മുടെ ഡെവലപ്പർ ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കണം. അവിടെ നമ്മളെ സോഫയൊക്കെ ഉള്ളതുകൊണ്ട് സോഫ പ്രോക്സൊക്കെ കിട്ടും. നമ്മളെ ഫർണിച്ചർ പ്രോക്സൊക്കെ കിട്ടിയിട്ട് അടിപൊളിയായിട്ട് ഇവിടെ നമ്മളെ തിയേറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് ഗൈസ്. നമ്മളെ പുതിയതായിട്ട് നമ്മളെ ഗെയിമിലോട്ട് ആഡ് ആയത് നമ്മുടെ തിയേറ്റർ അടിപൊളി തിയേറ്ററാണ് ഗൈസ്. എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ ലെവൽ തിയേറ്ററാണ്. ഞാൻ ഉറപ്പ് പറയുകയാണ് ഈ തിയേറ്റർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ കൂട്ടർക്കും ഈ തിയേറ്റർ ഇഷ്ടപ്പെടും. വേറെ ലെവലായിട്ടുള്ള തിയേറ്റർ തന്നെയാണ് ഗൈസ്. ഓക്കെ, അതേപോലെ അവിടെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഗൈസ് നമ്മളെ മുതലേറെ ചീറ്റ് കോഡിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു മുതലേറെ ചീറ്റ് കോഡ് നമ്മളെ പ്ലഗിങ് ആപ്പിലാണ് വന്നത്. ജസ്റ്റ് നിങ്ങളത് വെച്ചിട്ട് പ്ലേ സ്റ്റോർ കയറി നോക്കാം ഗൈസ് നമ്മളെ പ്ലഗിങ് ആപ്പിൽ അപ്ഡേറ്റ് വന്നു എന്ന്. ഗൈസ് പ്ലഗിങ് ആപ്പിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾ പ്ലഗിങ് ആപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അതുമല്ല പ്ലഗിങ് ആപ്പിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല ഇനി മുതൽ. അപ്പം ചിലപ്പോൾ ഈ കുറേ കൂട്ടുകാർ റിക്വസ്റ്റ് പ്രകാരം നമ്മളെ ഡെവലപ്പർ നമ്മുടെ പ്ലഗിങ് ആപ്പിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഒരു മുതലേറെ ചീറ്റ് കോഡ് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. പ്ലഗിങ് ആപ്പിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ മുതലേറെ ചീറ്റ് കോഡ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ബഫല്ലോ അങ്ങനത്തെ കുറേ കുറേ ചീറ്റ് കോഡ്സ് ഡയറക്റ്റ് നമ്മുടെ ഗെയിമിനകത്തോട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഗൈസ് ഇനി നമുക്ക് പ്ലഗിങ് ആപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഒരു മുതലേറെ ചീറ്റ് കോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ വരാനായിട്ട് പോകണം. അത് നിങ്ങൾക്ക് അതിന് ഇപ്പം എന്തായാലും പ്ലഗിങ് ആപ്പിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിഷയം. ഞാൻ നോക്കിയിട്ടില്ല, എനിക്കിവിടെ ചീറ്റ് കോഡ് കിട്ടിയിട്ടുണ്ട്. പ്ലഗിങ് ആപ്പിൽ ഉണ്ടെങ്കിൽ ഗൈസ് നേരെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ മുതലേ ഫയർ ചെയ്തപ്പോൾ നമ്മളെ കൊല്ലണ അനിമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. മുതലേക്കും അങ്ങനത്തെ അനിമേഷൻസ് ഉണ്ട്. ഓക്കെ,
അപ്പോൾ മുതലേ ഒരു ചീറ്റ് കോഡ് 17 ആണ് ഗൈസ്. ഇത് പ്ലഗിങ് ആപ്പിലുള്ള ചീറ്റ് കോഡാണ് 17. ഇനി നമ്മുടെ ഗെയിമിൽ ഇത് വരുമ്പോൾ ചീറ്റ് കോഡ് മാറ്റം ഉണ്ടോ? നമ്മളെ മുതലേ ചീറ്റ് കോഡ് 17 എന്നെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ എങ്ങനെ നമ്മുടെ പ്ലഗിങ് ആപ്പിലാണ് ഇതിൻ്റെ മുതലേ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുതലേ ഒരു ചീറ്റ് കോഡ് 17 തന്നെയാണ്. അപ്പം എല്ലാ കൂട്ടരും ചോദിച്ച് പ്ലഗിങ് ആപ്പ് ഒന്ന് കയറി നോക്ക, അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ. അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, അപ്ഡേറ്റ് വരും. ഈ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ചീറ്റ് കോഡ് 17 അടിച്ച് അവിടെ നിങ്ങൾക്ക് അറിയാലോ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാനൊക്കെ, അതൊക്കെ ചെയ്ത് ജസ്റ്റ് 17 അടിച്ചാൽ നമുക്ക് മുതല കിട്ടും. അപ്പം ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൻ്റെ സിമ്മിംഗ് പൂൾ കുറേയധികം മുതലേക്കാളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്മിംഗ് ആണല്ലോ മുതലേരെ ഏറ്റവും പ്രിയപ്പെട്ട ഇത്. അപ്പം മുതലേ ഞാൻ കുറേയധികം മുതലുള്ള മുതല കുളമാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മളൊരു സ്വിമ്മിംഗ് പൂള് നമ്മളെ മുതലെ കുളമാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമ്മുടെ ഗ്രാനി ഗൈസ്. ഇപ്പോൾ ഗ്രാനി വരുമോ ഇല്ലയോ എന്ന് എനിക്ക് ഇതിലേക്ക് കൺഫേം ആയിട്ടില്ല. ഇതിപ്പോൾ ഒരു എഡിറ്റഡ് വീഡിയോ ആണ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് എഡിറ്റ് വീഡിയോ ആണ്. അപ്പോൾ ഒരു ഗ്രാനി വരുമോ ഇല്ലയോ എന്ന് ഇതൊരു കൺഫേം ആയിട്ടില്ല. ഗ്രാനി വരണമെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചാനലോട് ഞാൻ അറിയിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചാനൽ ഒന്ന് മറക്കാൻ സബ് ചെയ്ത് വെച്ചേക്കാം. ഗ്രാനി വരണമെങ്കിൽ ഞാൻ എന്തായാലും ഒരു ചാനലോട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊക്കെ ചെന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.